നമസ്കാരം. മഞ്ജുമാരിയുടെ പരാതിയിൽ അറസ്റ്റിലായ സംവിധായകൻ സനൽ കുമാർ ശശിധരൻ സ്റ്റേഷൻ ജാമ്യം എടുക്കാൻ പോലും വിസമ്മതിച്ചു. തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമെന്നും സ്റ്റേഷൻ ജാമ്യം വേണ്ടെന്നും സനൽകുമാർ പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കുമ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും മഞ്ജുവാര്യരെ താൻ ശല്യപ്പെടുത്തിയിട്ടില്ല എന്നും സനൽകുമാർ ശശിധരൻ പറയുന്നു. മഞ്ജുവിന്റെ ജീവന് ഭീഷണിയുണ്ടെന്നാണ് താൻ പറഞ്ഞത്. എന്നാൽ അതേക്കുറിച്ച് മഞ്ജു പ്രതികരിച്ചിട്ടില്ല. മഞ്ജു ജീവനോടെയുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ മഞ്ജുവിനെ ശല്യപ്പെടുത്തിയിട്ടില്ല. സന്ദേശങ്ങൾ അയച്ചിരുന്നു എന്നത് സത്യമാണ്. മഞ്ജുവിനെ ഒരുപാട് വട്ടം കാണാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല, സനൽകുമാർ പറഞ്ഞു. എളമക്കരയിൽ കേസ് രജിസ്റ്റർ ചെയ്തത് എങ്ങനെയെന്ന് തനിക്കറിയില്ല എന്നും സനൽകുമാർ പറയുന്നു. കേസെടുത്തതായി എന്നെ ആരും വിളിച്ചറിയിച്ചില്ല. പോലീസ് ബന്ധപ്പെട്ടിട്ടില്ല. അറസ്റ്റ് ചെയ്ത രീതി പോലും നിയമവിരുദ്ധമാണ്. എനിക്ക് സ്റ്റേഷൻ ജാമ്യം വേണ്ട. കോടതിയിൽ ഏതാനും കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടെന്നും സനൽകുമാർ കൂട്ടിച്ചേർത്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്ന നടി മഞ്ജുവാര്യരുടെ പരാതിയിലാണ് സംവിധായകൻ സനൽകുമാർ ശശിധരനെ അറസ്റ്റ് ചെയ്തത്. മഫ്തിയിലെത്തിയ പോലീസ് സംഘം തന്നെ കസ്റ്റഡിയിലെടുക്കുന്നത് സംവിധായകൻ പ്രതിരോധിച്ചതും നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കി. തനിക്കെതിരെ തുടർച്ചയായി സമൂഹ മാധ്യമത്തിലൂടെ അപവാദം പ്രചരിപ്പിച്ചെന്നും പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മഞ്ജുവാര്യരുടെ പരാതി. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പായതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനാണ് സാധ്യത. എന്നാൽ വിശദമായി ചോദ്യം ചെയ്യുന്ന പ്രതിയുടെ ഫോൺ കൂടി പരിശോധിച്ച ശേഷമാകും കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ട കാര്യത്തിൽ പോലീസ് അന്തിമ തീരുമാനമെടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം സ്റ്റേഷൻ ജാമ്യം നൽകാമെന്ന് പറഞ്ഞിട്ടും തനിക്ക് വേണ്ട എന്ന നിലപാടാണ് സനൽകുമാർ ശശിധരൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തൽ, സോഷ്യൽ മീഡിയ വഴി അപമാനിക്കൽ തുടങ്ങിയ പരാതികളും സനൽകുമാർ ശശിധരനെതിരെയുണ്ട്. ഇതിന് 354 വകുപ്പിലാണ് എളമക്കര പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, നിരീക്ഷിക്കുക എന്നിവയാണ് സനൽകുമാർ ശശിധരന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത്. ശിക്ഷിക്കപ്പെട്ടാൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. അന്തർദേശീയ പുരസ്കാരങ്ങളടക്കം നേടിയ സനൽകുമാർ ശശിധരൻ എന്തുകൊണ്ട് മഞ്ജുവാര്യരെ ചുറ്റിപ്പറ്റി പോസ്റ്റുകൾ ഇടുന്നു എന്ന ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ 4 ദിവസമായി ചർച്ചാവിഷയമായിരുന്നു. മഞ്ജുവാര്യരുടെ ജീവന് ഭീഷണിയുണ്ടെന്നും നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള സ്വന്തം ജീവനക്കാരുടെ തടങ്കലിലാണ് മഞ്ജുവാര്യരെന്നും സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതോടെ മഞ്ജുവാര്യർ പ്രതികരിക്കുമോ എന്ന ആകാംക്ഷയിലായിരുന്നു ആരാധകരും സിനിമാ ലോകവും. എന്നാൽ മഞ്ജുവാര്യർ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്തിയിരുന്നില്ല. ഇതിനു പിന്നാലെ വീണ്ടും സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിലൂടെ നിരവധി പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഇതെല്ലാം കൂടി കണ്ടതിന് ശേഷമാണ് മഞ്ജുവാര്യർ സനൽകുമാർ ശശിധരൻ എന്ന സംവിധായകനെതിരെ പരാതിയുമായി പോലീസിൽ സമീപിച്ചത്. ഒടുവിൽ പോലീസിൽ പരാതി നൽകി ലേഡി സൂപ്പർസ്റ്റാർ നടപടി ഘടിപ്പിച്ചതോടെ കൂടുതൽ വിവരങ്ങൾ മറനീക്കി പുറത്തുവന്നത്. നിരവധി തവണ മഞ്ജുവാര്യർക്ക് വാട്സപ്പിലൂടെ സന്ദേശങ്ങൾ അയച്ചിരുന്നു. നിരവധി തവണ വിളിച്ചു. ആദ്യമൊക്കെ കോൾ എടുത്തിരുന്നു. പിന്നീട് കോൾ എടുക്കാതായതോടെ ഇയാൾ മെസ്സേജുകൾ അയക്കാൻ തുടങ്ങിയെന്നാണ് മഞ്ജുവാര്യർ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.